നമസ്കാരം. പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് ഇടയിലുള്ള പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അത് വലിയ തോതിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പാടെ വിഴുങ്ങിക്കൊണ്ട് ഇപ്പോൾ വലിയ തോതിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നു, പരിതപിക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഗതികേടാണ്. പറഞ്ഞു വരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ്. നിലവിൽ സ്റ്റാലിൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി ഇ ഡി അറസ്റ്റ് ചെയ്തതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രതിരോധത്തിൽ നിൽക്കുന്ന സ്റ്റാലിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലൈ. നമുക്കറിയാം അണ്ണാമലൈ സ്റ്റാലിൻ്റെ പുക കണ്ടിട്ടേ പോകൂ എന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അണ്ണാമലൈ ഉന്നയിച്ച ഓരോരോ അഴിമതി ആരോപണങ്ങളും ഓരോന്നായി പുറത്തു വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സെന്തിൽ ബാലാജി എന്ന എക്സൈസ് വൈദ്യുതി മന്ത്രിയുടെ അറസ്റ്റ്. ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വേദന വരുന്നു, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ കള്ളത്തരമാണ് എന്ന് അണ്ണാമലൈ പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അണ്ണാമലൈ ഒരു താരമാകുകയാണ് തമിഴ്നാട്ടിൽ. അങ്ങനെ അണ്ണാമലൈ സ്റ്റാലിന് ഒരു മറുപടി നൽകിയിരിക്കുന്നു. ഇ ഡിക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധിക്കുന്ന സ്റ്റാലിനെ സെന്തിൽ ബാലാജിക്കെതിരെ സ്റ്റാലിൻ തന്നെ നടത്തിയ 2016 നടത്തിയ ഒരു പ്രസംഗം കൊണ്ട് കൃത്യമായി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അണ്ണാമലൈ എന്ന് തന്നെ നമുക്ക് പറയാം. 2016 അണ്ണ ഡി എം കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സെന്തിൽ ബാലാജി. ജയലളിതയുടെ വിശ്വസ്തനായിരുന്നു. ഈ സെന്തിൽ ബാലാജിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ജില്ലയായ കരൂരിൽ പോയി സ്റ്റാലിൻ 2016 നടത്തിയ ഒരു പ്രസംഗമാണിപ്പോൾ അണ്ണാമലൈ പഴയ പ്രസംഗം സ്റ്റാലിനെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എന്ന കുറിപ്പോടെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ മുഖ്യമന്ത്രി സ്റ്റാലിനെ തിരിഞ്ഞുകുത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജോലിക്ക് കോടക്കേസിൽ മന്ത്രി സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും രൂക്ഷമായി വിമർശിച്ച് എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് കരൂർ ജില്ലാ കേന്ദ്രത്തിൽ നടത്തിയ സ്റ്റാലിൻ ഈ സെന്തിൽ ബാലാജിക്കെതിരെ നടത്തിയ ഒരു പ്രസംഗം. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോയോടുകൂടി അണ്ണാമലൈ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കരൂർ ജില്ലയിലെ അണ്ണാ ഡി എം കെയുടെ ഏറ്റവും പ്രധാന നേതാവായിരുന്നു അന്ന് സെന്തിൽ ബാലാജി. കരൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിച്ച സെന്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ ജില്ലയിലുള്ള അരുവാക്കുറിച്ചി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. കള്ളക്കടത്ത്, ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ, കൈക്കൂലി തുടങ്ങി സെന്തിലും സഹോദരനും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾ സ്റ്റാലിൻ പ്രസംഗത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ പ്രസംഗമാണ് അണ്ണാമലൈ കൃത്യമായ രീതിയിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ജയലളിത മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രി ായിരുന്ന സെന്തിൽ ടിക്കറ്റ് മെഷീൻ വാങ്ങിയപ്പോൾ നടത്തിയ അഴിമതി തെളിവ് സഹിതം നിയമസഭയിൽ ഉന്നയിച്ചത് താനാണ് എന്ന് ഊറ്റം കൊണ്ട സ്റ്റാലിൻ ഇപ്പോൾ അറസ്റ്റ് ബി ജെ പിയുടെ പകപോക്കലാണെന്ന് വിമർശിച്ച് വിലപിക്കുന്ന ഗതികേടിലാണ് എന്നുകൂടി അണ്ണാമലൈ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നു. സ്വാഭാവികമായും അതിൽ സ്റ്റാലിൻ പ്രധാനമായും പറഞ്ഞത് 2016 പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു സെന്തിൽ ബാലാജി, അയാളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. മുതിർന്ന മന്ത്രിമാരെ വരെ മാറ്റി 15 തവണ മന്ത്രിസഭ അഴിച്ചുപണിഞ്ഞപ്പോഴും ഈ ജൂനിയർ മന്ത്രിയെ മാറ്റിയില്ല. അത്രയ്ക്ക് പ്രധാനിയാണ് അയാൾ. അമ്മ, അതായത് ജയലളിത, ജയിലിൽ പോയപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ ആളുകളുടെ പട്ടികയിലും ഈ സെന്തിൽ ബാലാജിയുടെ പേരുണ്ടായിരുന്നു എന്നതാണ് കഷ്ടം. ബാലാജി മാത്രമല്ല, അയാളുടെ സഹോദരനും ഈ പ്രദേശത്തെ കൊള്ളയടിക്കുകയാണ്, എന്തിനും കൈക്കൂലി വാങ്ങുകയാണ്, തട്ടിക്കൊണ്ടുപോകൽ അടക്കം നിരവധി കേസുകളാണ് കോടതി പരിഗണിക്കുന്നത്. സെന്തിൽ ഗതാഗത മന്ത്രിയായിരിക്കെ ബസ്സുകളിൽ ടിക്കറ്റ് മെഷീൻ വാങ്ങാൻ നടത്തിയ അഴിമതി ഞാനാണ് തെളിവ് സഹിതം നിയമസഭയിൽ അവതരിപ്പിച്ചത്, പക്ഷേ നടപടിയൊന്നും എടുത്തില്ല. കണ്ടക്ടർ ജോലിക്ക് 3 ലക്ഷവും മെക്കാനിക് ജോലിക്ക് 6 ലക്ഷവും കോഴ വാങ്ങി ലക്ഷക്കണക്കിന് ആളുകളെയാണ് സെന്തിൽ ബാലാജിയും കൂട്ടരും വഞ്ചിച്ചത്. തട്ടിപ്പിനിരയായ 48 പേർ പരാതി നൽകിയിട്ടുണ്ട്. ഇതായിരുന്നു സ്റ്റാലിൻ്റെ പ്രസംഗത്തിലെ പ്രധാന ഹൈലൈറ്റുകളായിട്ടുള്ള വാക്കുകൾ. ഈ വീഡിയോയാണ്, അതായത് 2016 കരൂരിൽ അന്ന് ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന സെന്തിൽ ബാലാജിക്കെതിരെ സ്റ്റാലിൻ നടത്തിയ പ്രസംഗമാണ് അണ്ണാമലൈ ഇപ്പോൾ കൃത്യമായി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ രീതിയിൽ ബി ജെ പിയെയും കേന്ദ്ര ഏജൻസികളെയും ഒക്കെ വിമർശിക്കുന്ന, പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന എം കെ സ്റ്റാലിനെ തിരിഞ്ഞുകുത്തുകയാണ് അന്നത്തെ വീഡിയോ. അത്ര വലിയ ഒരു അഴിമതിക്കാരനായ സെന്തിൽ ബാലാജിയെ എന്തിന് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള സ്റ്റാലിൻ കൂടെ കൂട്ടി എന്ന ഒരു ചോദ്യം കൂടി അണ്ണാമലൈ ഉയർത്തുന്നു. കൃത്യമായും ഇത് പ്രതിരോധത്തിലായിപ്പോയ സ്റ്റാലിനെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. പ്രതിരോധത്തിലായിപ്പോയ ഡി എം കെയെ മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. എന്തായാലും അണ്ണാമലയാണ് റോക്ക് സ്റ്റാർ, തമിഴ്നാട്ടിൻ്റെ തരംഗമായി മാറുകയാണ് അണ്ണാമലൈ. അണ്ണാമലൈ എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കൃത്യമായും സ്റ്റാലിൻ്റെ സർവനാശം കണ്ടിട്ട് പിന്മാറൂ എന്ന അദ്ദേഹത്തിൻ്റെ ദൃഢപ്രതിജ്ഞയിൽ ഒരു പടി കൂടി അദ്ദേഹം കടന്നു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.